ഒറ്റ നോട്ടത്തിൽ എൻ്റെ ഒരു ചെറിയ ഡെയിൻ മൈ ലൈഫ് കണ്ടാലോ അപ്പോൾ ഇന്ന് ഞാനും അനീനായും ഇക്കായും കൂടെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളൊരു ട്രാവൽ എക്സ്പോ ഉണ്ടായിരുന്നു കേട്ടോ മാരിയേറ്റിലെ ലുലുവിൻ്റെ അപ്പോൾ അവിടെ ഞങ്ങളത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അനിനായും ഇക്കായും കൂടെ നടന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പ്രധാന വിനോദം ഈ ഒരു മിഠായി വാങ്ങിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ അവരൊക്കെ ഭയങ്കര കുലങ്കശമായ വർത്താനത്തിലൊക്കെയാണ് അപ്പോൾ ഞാൻ നടന്ന് എല്ലാ സ്ഥലത്തും മിഠായി വാങ്ങി കഴിച്ചു ആർക്കും കൊടുത്തില്ല കേട്ടോ അവരോടൊക്കെ മിഠായി എടുക്കാൻ വരുന്നോന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഭയങ്കര ജാടാ നാണക്കേടന്നൊക്കെ പറഞ്ഞു എനിക്ക് പിന്നെ നാണമില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലായിടത്തും മിഠായി വാങ്ങി കഴിച്ചു അതിനുശേഷം പിന്നെ തൊട്ടിപ്പുറത്ത് തന്നെയായിരുന്നു ലുലു അപ്പോൾ അവിടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു കുട്ടികളായാലും ഞങ്ങളുടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒരു റിലേറ്റീവിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളൊക്കെ ആയിട്ട് കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം ഞങ്ങൾ ബിരിയാണി ാണ് അന്ന് ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ നല്ല റിലാക്സ് ചെയ്ത് നടന്നൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അതിനുശേഷം പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് പിന്നെ ഐഷോനും നൈറോനും ഒക്കെ ഇതുപോലത്തെ കുഞ്ഞി കമ്മല് രണ്ടെണ്ണം എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗോൾഡിൻ്റെയാണ് അപ്പോൾ അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം എടുത്തു ഇതെല്ലാം ചെറിയ മില്ലി മില്ലിയാണ് കേട്ടോ അങ്ങനെ ഗോൾഡ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ മെട്രോയിലേക്കാണ് പോയത് ഞങ്ങൾ അവിടെ ജ്വലറിയിൽ ഇറക്കിയിട്ട് ഇക്ക ഇക്ക ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനുശേഷം ഇനി ഇക്കാൻ്റെ അടുത്തേക്ക് നമ്മൾ മെട്രോയിൽ കയറി പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ് പോകേണ്ട സ്ഥലവും ആളുടെ എണ്ണവും ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പൈസ വെച്ച് കൊടുക്കുക അപ്പം ബാക്കി പൈസ ഉണ്ടെങ്കിൽ അത് ഇതിലേക്കൂടെ വരും എന്നിട്ട് നമുക്ക് കിട്ടുന്ന സംഭവം ക്യു കോഡ് സ്കാൻ ചെയ്യുക അപ്പോഴത്തേക്കും ഇതാ ഈ സംഭവം തുറന്നു വരും നേരെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നു അപ്പോഴത്തേക്കിനും മെട്രോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് എടപ്പള്ളിയിൽ നിന്ന് നമ്മൾ എം ജി റോഡിലേക്ക് കണ്ടാണ് പോകുന്നത് അപ്പോൾ ഇക്കവിടെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാനും അനിയനായും കുറേ നാളുകൊണ്ട് പറയുകയാണ് ഞങ്ങളിങ്ങനെ നമുക്ക് വെറുതെ നമുക്ക് രണ്ടുപേർക്കും കൂടെ മാത്രമായിട്ടൊന്ന് പുറത്ത് വന്നൊക്കെയാണ് പക്ഷേ ഇന്നിപ്പോൾ പ്ലാനിങ് ഇല്ലാണ്ടാണ് കേട്ടോ ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് തന്നെ അങ്ങനെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ പലതും നടക്കുക അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും എന്താ ഇക്ക ഇവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോയത് കെ എഫ് സിയിലേക്കാണ് കുട്ടികളെ സോപ്പിടാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ അപ്പോൾ കുട്ടികളൊക്കെ ചന്ദരൂ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊരു കോളയൊക്കെ കുടിച്ചു അവർക്കുള്ള കെ എഫ് സിയും വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ